ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള ഇന്ത്യ ചരിത്രം എന്ന ടോപ്പിക്കിലെ രണ്ടാം ഭാഗമാണ് എൽ ജി എസിന് ശ്രമിക്കുന്ന എല്ലാവർക്കും ഈ ക്ലാസ് വളരെ പ്രയോജനപ്പെടും ക്ലാസ് പൂർണ്ണമായും കണ്ടുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഓൾ ഇന്ത്യ ഗിലാഫത്ത് കോൺഫറൻസിൻ്റെ ആദ്യ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഓൾ ഇന്ത്യ ഗിലാഫത്ത് കോൺഫറൻസിൻ്റെ ആദ്യ പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി മഹാത്മാഗാന്ധി ഇന്ത്യയിലൂടെ ഗിലാഫത്ത് ദിനമായി ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പതിനേഴ് ഇന്ത്യയിലൂടെ ഗിലാഫത്ത് ദിനമായി ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പതിനേഴ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം നിസ്സഹകരണ സമരം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം നിസ്സഹകരണ സമരം നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ട സ്വദേശി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏതെല്ലാം ജാമിയ മിലിയ ഇസ്ലാമിക സർവകാശാല കാശി വിദ്യാപീഠം ഗുജറാത്ത് വിദ്യാപീഠം നിസഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ട സ്വദേശി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏതെല്ലാം ജാമിയ മിലിയ ഇസ്ലാമിയ സർവകാശാല കാശി വിദ്യാപീഠം ഗുജറാത്ത് വിദ്യാപീഠം നിസഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവമേത് ചൗരി ചൗര സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ നിസഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഇത് ചൗരി ചൗര സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ നിസഹകരണ പ്രസ്ഥാനത്തിൻ്റെ പെട്ടെന്നുള്ള പിൻവാങ്ങലിനെ തുടർന്ന് കോൺഗ്രസിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഫലമായി കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ നേതാക്കൾ ആരംഭിച്ച സംഘടനയേത് സ്വരാജ് പാർട്ടി നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പെട്ടെന്നുള്ള പിൻവാങ്ങലിനെ തുടർന്ന് കോൺഗ്രസിലുണ്ടായ അഭിപ്രായ വ്യത്യസത്തിൻ്റെ ഫലമായി കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ നേതാക്കൾ ആരംഭിച്ച സംഘടന സ്വരാജ് പാർട്ടി സ്വരാജ് പാർട്ടി രൂപവൽക്കൃതമായതെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് സ്വരാജ് പാർട്ടി രൂപവത്കൃതമായതെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് സി ആർ ദാസ് സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് സി ആർ ദാസ് സ്വരാജ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി മോത്തിലാൽ നെഹ്റു സ്വരാജ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി മോത്തിലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ പരാജയ കാരണങ്ങൾ മനസ്സിലാക്കി പുതിയ ഭരണഘടനാ പരിഷ്കാരങ്ങൾക്കായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബറിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷൻ സൈമൺ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ പരാജയ കാരണങ്ങൾ മനസ്സിലാക്കി പുതിയ ഭരണഘടനാ പരിഷ്കാരങ്ങൾക്കായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് നവംബറിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷൻ സൈമൺ കമ്മീഷൻ സൈമൺ ഗോബാക്ക് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവാര് യൂസഫ് മെഹ്റലി സൈമൺ ോബാക്ക് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവാര്യം യൂസഫ് മെഹറലി ലാല ലജപത്രോയുടെ മരണത്തിനിടയാക്കിയ ലാത്തി ചാർജിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥൻ സാൻഡേൽസ് ലാല ലജപത്രയുടെ മരണത്തിനിടയാക്കിയ ലാത്തി ചാർജിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥൻ സാൻഡേൽസ് സാൻഡേൽസിനെ വധിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരെല്ലാം ഭഗത് സിംഗ് രാജ്ഗുരു സുഖ്ദേവ് സാൻഡേൽസിനെ വധിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരെല്ലാം ഭഗത് സിംഗ് രാജ്ഗുരു സുഖ്ദേവ് പൗരാവകാശങ്ങൾ പരിമിതപ്പെടുത്താനുള്ള കരിനിയമങ്ങൾ പാസാക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞത് ആരെല്ലാം ഭഗത് സിംഗ് ബതുക്കേശർ ദത്ത് പൗരാവകാശങ്ങൾ പരിമിതപ്പെടുത്താനുള്ള കരിനിയമങ്ങൾ പാസാക്കുന്നതിൽ പ്രതിഷേധിച്ചു കൊണ്ട് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞത് ആരെല്ലാം ഭഗത് സിംഗ് ബതു കേശർ ദത്ത് ഭഗത് സിംഗ് സുഖ്ദേവ് രാജഗുരു എന്നിവരെ തൂക്കിലേറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് ഇരുപത്തിമൂന്ന് ഭഗത് സിംഗ് സുഖ്ദേവ് രാജഗുരു എന്നിവരെ തൂക്കിലേറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് ഇരുപത്തിമൂന്ന് അഭിനവ് ഭാരത് സൊസൈറ്റിയുടെ സ്ഥാപകർ ആരെല്ലാം വി ഡി സവർക്കർ ഗണേഷ് സവർക്കർ അഭിനവ് ഭാരത് സൊസൈറ്റിയുടെ സ്ഥാപകർ ആരെല്ലാം വി ഡി സവർക്കർ ഗണേഷ് സവർക്കർ ഇന്ത്യൻ റിപ്പബ്ലിക്കൽ ആർമി എന്ന വിപ്ലവ സംഘടനയുടെ സ്ഥാപകൻ സൂര്യസെൻ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി എന്ന വിപ്ലവ സംഘടനയുടെ സ്ഥാപകൻ സൂര്യസൻ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയത് ഏത് സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനം കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയത് ഏത് സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനം സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ച സമ്മേളനം സമ്മേളനമേത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനം സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ച സമ്മേളനമേത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഉപ്പ് സത്യാഗ്രഹത്തോടെ ആരംഭിച്ച പ്രധാന പ്രക്ഷോഭമേത് നിയമലംഘന പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഉപ്പ് സത്യാഗ്രഹത്തോടെ ആരംഭിച്ച പ്രധാന പ്രക്ഷോഭമേത് നിയമലംഘന പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലഹോർ സമ്മേളനത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലഹോർ സമ്മേളനത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലെ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു ഖാൻ അബ്ദുൾ ഗഫാർ ഖാൻ ഇന്ത്യയിലെ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു ഖാൻ അബ്ദുൾ ഗഫാർ ഖാൻ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണമായ ഉടമ്പടി ഗാന്ധി ഇർവിൻ സന്ധി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണമായ ഉടമ്പടി ഗാന്ധി ഇർവിൻ സന്ധി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വർഷങ്ങളിൽ വട്ടമേശ സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെയായിരുന്നു ജെയിംസ് പാലസ് ലണ്ടൻ ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വർഷങ്ങളിൽ വട്ടമേശ സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെയായിരുന്നു ജെയിംസ് പാലസ് ലണ്ടൻ ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി ഏത് പ്രസ്ഥാനത്തെയാണ് പ്രതിനിധാനം ചെയ്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി ഏത് പ്രസ്ഥാനത്തെയാണ് പ്രതിനിധാനം ചെയ്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് റാണി ഗെയ്ഡിൻ ലു നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് റാണി ഗെയ്ഡിൻ ലു അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി ഖാൻ അബ്ദുൾ ഗഫർ ഖാൻ അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി ഖാൻ അബ്ദുൾ ഖാൻ ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത മലയാളികൾ സി കൃഷ്ണൻ നായർ ടൈറ്റസ് ശങ്കരൻ രാഘവ പൊതുവാൾ ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത മലയാളികൾ സി കൃഷ്ണൻ നായർ ടൈറ്റസ് ശങ്കരൻ എഴുത്തച്ഛൻ രാഘവ പൊതുവാൾ കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസേ മക്ഡൊണാൾഡ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഓഗസ്റ്റ് പതിനാറിന് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസേ മക്ഡൊണാൾഡ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഓഗസ്റ്റ് പതിനാറിന് കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി ആരംഭിച്ച നിരാഹാര സമരം അവസാനിപ്പിക്കാൻ കാരണമായ ഉടമ്പടി പൂന ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിന് കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി ആരംഭിച്ച നിരാഹാര സമരം അവസാനിപ്പിക്കാൻ കാരണമായ ഉടമ്പടി പൂന ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാല് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യക്കാരുടെ പിന്തുണ നേടുന്നതിനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് നടത്തിയ പ്രഖ്യാപനം ഏതു പേരിൽ അറിയപ്പെടുന്നു ആഗസ്റ്റ് ഓഫർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യക്കാരുടെ പിന്തുണ നേടുന്നതിനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് നടത്തിയ പ്രഖ്യാപനം ഏതു പേരിൽ അറിയപ്പെടുന്നു ഓഗസ്റ്റ് ഓഫർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയ് ലിൻ ലിദിക്കോ പ്രഭു ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയ് ലിൻ ലിഥിക്കോ പ്രഭു ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരം കിറ്റ് ഇന്ത്യ സമരം ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരം കിറ്റ് ഇന്ത്യ സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം കിറ്റ് ഇന്ത്യ സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം കിറ്റ് ഇന്ത്യ സമരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത് ഏത് പ്രക്ഷോഭത്തിനോടനുബന്ധിച്ചാണ് കിറ്റ് ഇന്ത്യ സമരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത് ഏത് പ്രക്ഷോഭത്തോടനുബന്ധിച്ചാണ് കിറ്റ് ഇന്ത്യ സമരം കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ തടവിലാക്കിയത് എവിടെയായിരുന്നു പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിലെ ജയിലിൽ കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ തടവിലാക്കിയത് എവിടെയായിരുന്നു പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിലെ ജയിലിൽ കിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് ഒമ്പത് കിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് ഒമ്പത് കിറ്റ് ഇന്ത്യ സമരനായകൻ നായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായൻ കിറ്റ് ഇന്ത്യ സമരനായകൻ നായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായൺ കിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസഫലി കിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസഫലി ഇന്ത്യൻ നാഷണൽ ആർമി രൂപവൽക്കൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ഇന്ത്യൻ നാഷണൽ ആർമി രൂപവൽക്കൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് സുഭാഷ് ചന്ദ്ര ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം കൈമാറിയ വ്യക്തി റാഷ് ബിഹാരി ബോസ് സുഭാഷ് ചന്ദ്രബോസിന് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം കൈമാറിയ വ്യക്തി റാഷ് ബിഹാരി ബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം പേരിൽ അറിയപ്പെടുന്നു ജാൻസി റാണി ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം പേരിൽ അറിയപ്പെടുന്നു ജാൻസി ജാൻസി റാണി റാണി റെജിമെന്റിന്റെ ചുമതല വഹിച്ചിരുന്ന മലയാളി വനിത ക്യാപ്റ്റൻ ലക്ഷ്മി ജാൻസി റാണി റെജിമെൻറ്റിൻ്റെ ചുമതല വഹിച്ചിരുന്ന മലയാളി വനിത ക്യാപ്റ്റൻ ലക്ഷ്മി സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന ധീരനായ മലയാളി വക്കം അബ്ദുൽ ഖാദർ സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന ധീരനായ മലയാളി വക്കം അബ്ദുൽ ഖാദർ വേവൽ പ്ലാൻ പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ വേവൽ പ്ലാൻ പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ വേവൽ പ്ലാൻ ചർച്ച ചെയ്യാൻ വിളിച്ചുകൂട്ടിയ യോഗം ഏതു പേരിൽ അറിയപ്പെടുന്നു സിംല കോൺഫറൻസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ വേവൽ പ്ലാൻ ചർച്ച ചെയ്യാൻ വിളിച്ചുകൂട്ടിയ യോഗം ഏതു പേരിൽ അറിയപ്പെടുന്നു സിംല കോൺഫറൻസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഇന്ത്യക്ക് പരമാധികാരം കൈമാറുന്നത് സംബന്ധിച്ച് ഇന്ത്യൻ നേതാക്കളുമായി ചർച്ച നടത്തുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലമൻ്റ് ആറ്റ്ലിയുടെ നിയോഗിച്ച മൂന്നംഗ സമിതി കാബിനറ്റ് മിഷൻ ഇന്ത്യക്ക് പരമാധികാരം കൈമാറുന്നത് സംബന്ധിച്ച് ഇന്ത്യൻ നേതാക്കളുമായി ചർച്ച നടത്തുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലമൻ്റ് ആറ്റ്ലി നിയോഗിച്ച മൂന്നംഗ സമിതി കാബിനറ്റ് മിഷൻ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ പെത്തിക്ലോറൻസ് എ വി അലക്സാണ്ടർ സ്റ്റഫോർഡ് ക്രിപ്സ് ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ പെത്തിക്ലോറൻസ് എ വി അലക്സാണ്ടർ സ്റ്റഫോർഡ് ക്രിപ്സ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണയിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നിയമിച്ച കമ്മീഷൻ ബൗണ്ടറി കമ്മീഷൻ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണയിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ നിയോഗിച്ച കമ്മീഷൻ ബൗണ്ടറി കമ്മീഷൻ ബൗണ്ടറി കമ്മീഷൻ്റെ ചെയർമാനായി നിയമിതനായ വ്യക്തി സിറിൽ റാഡ്ക്ലിഫ് ബൗണ്ടറി കമ്മീഷൻ്റെ ചെയർമാനായി നിയമിതനായ വ്യക്തി സിറിൽ റാഡ്ക്ലിഫ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലുമായ വ്യക്തി മൗണ്ട് ബാറ്റൻ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറലുമായ വ്യക്തി മൗണ്ട് ബാറ്റൻ പ്രഭു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും വിഭജനത്തിനുമായി മൗണ്ട് ബാറ്റൻ പ്രഭു തയ്യാറാക്കിയ പദ്ധതി ഏതു പേരിൽ അറിയപ്പെടുന്നു ജൂൺ തേർഡ് പ്ലാൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും വിഭജനത്തിനുമായി മൗണ്ട് ബാറ്റൻ പ്രഭു തയ്യാറാക്കിയ പദ്ധതി ഏതു പേരിൽ അറിയപ്പെടുന്നു ജൂൺ തേർഡ് പ്ലാൻ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണസംബന്ധമായി ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട അവസാനത്തെ നിയമനിർമ്മാണം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണസംബന്ധമായി ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട അവസാനത്തെ നിയമനിർമ്മാണം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാര് ദാദാബായ് നവറോജി ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാര് ദാദാബായ് നവറോജി പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാബായ് നവറോജി പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദ നവറോജി വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ദൈ നവറോജി വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ദൈ നവറോജി ബോംബെ സിംഹം എന്നറിയപ്പെടുന്ന വ്യക്തി ഫിറോഷ മേത്ത ബോംബെ സിംഹം എന്നറിയപ്പെടുന്ന വ്യക്തി ഫിറോഷ മേത്ത സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച നേതാവ് ബാലഗംഗാധര തിലകൻ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച നേതാവ് ബാലഗംഗാധര തിലകൻ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് ബാലഗംഗാധര തിലകനെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പത്രപ്രവർത്തകൻ വാലണ്ടിയൻ ഷിറോൺ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് ബാലഗംഗാധര തിലകനെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പത്രപ്രവർത്തകൻ വാലണ്ടിയൻ ഷിറോൺ ബാലഗംഗാധര തിലകൻ സ്ഥാപിച്ച ഇംഗ്ലീഷ് പത്രം മറാത്ത ബാലഗംഗാധര തിലകൻ സ്ഥാപിച്ച ഇംഗ്ലീഷ് പത്രം മറാത്ത ബാലഗംഗാധര തിലകൻ സ്ഥാപിച്ച മറാത്തി പത്രം കേസരി ബാലഗംഗാധര തിലകൻ സ്ഥാപിച്ച മറാത്തി പത്രം കേസരി എൺപത്തിനാലിൽ ജി ജി അഗാർക്കർ ബാലഗംഗാധര തിലകൻ മഹാദേവ ഗോവിന്ദ റാനഡെ എന്നിവർ ചേർന്ന് പൂനെയിൽ സ്ഥാപിച്ച സംഘടന ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ജി ജി അഗാർക്കർ ബാലഗംഗാധര തിലകൻ മഹാദേവഗോവിന്ദ റാനഡെ എന്നിവർ ചേർന്ന് പൂനെയിൽ സ്ഥാപിച്ച സംഘടന ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ഡി കെ കാർവി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ഡി കെ കാർവി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിതമായത് എവിടെയാണ് മഹാരാഷ്ട്ര ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിതമായത് എവിടെയാണ് മഹാരാഷ്ട്ര ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഹിന്ദു സ്വദേശി മിത്രം എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യർ ഹിന്ദു സ്വദേശി മിത്രം എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യർ ശിശിർ കുമാർ ഘോഷ് മോത്തിലാൽ ഘോഷ് എന്നിവർ ചേർന്ന് ആരംഭിച്ച പത്രം അമൃത പത്രിക ശിശിർ കുമാർ ഘോഷ് മോത്തിലാൽ ഘോഷ് എന്നിവർ ചേർന്ന് ആരംഭിച്ച പത്രം അമൃതബസാർ പത്രിക ബോംബെ സമാചാർ എന്ന പത്രം ആരംഭിച്ചത് ഫർദുർജി മർസ്ബാൻ ബോംബെ സമാചാർ എന്ന പത്രം ആരംഭിച്ചത് ഫർദുർജി മർസ്ബാൻ സന്യാസി കലാപം പ്രമേയമാക്കി ബെങ്കിൻ ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ ആനന്ദമഠം സന്യാസി കലാപം പ്രമേയമാക്കി ബെങ്കിൻ ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ ആനന്ദമഠം മഠം ഏത് നോവലിലാണ് ഇന്ത്യയുടെ ദേശീയ ദേശീയഗീതമായ വന്ദേമാതരം ഉൾപ്പെട്ടിട്ടുള്ളത് ആനന്ദമഠം ഏത് നോവലിലാണ് ഇന്ത്യയുടെ ദേശീയ ദേശീയഗീതമായ വന്ദേമാതരം ഉൾപ്പെട്ടിട്ടുള്ളത് ആനന്ദമഠം ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷ്ണത്തെ ചിത്രീകരിക്കുന്ന നാടകം നീൽദർപ്പൺ രചിച്ചത് ദീനബന്ധുമിത്ര ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ചിത്രീകരിക്കുന്ന നാടകം നീൽദർപ്പൺ രചിച്ചത് ദീനബന്ധുമിത്ര സാറേ ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ദേശഭക്തിഗാനം രചിച്ച ഉറുദു കവി മുഹമ്മദ് ഇക്ബാൽ സാറേ ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ദേശഭക്തിഗാനം രചിച്ച ഉറുദു കവി മുഹമ്മദ് ഇക്ബാൽ ഷോം പ്രകാശ് എന്ന പത്രം സ്ഥാപിച്ച വ്യക്തി ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ഷോം പ്രകാശ് എന്ന പത്രം രചിച്ച വ്യക്തി ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ന്യൂ ഇന്ത്യ കോമൺവീൽ എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചത് ആനി ബസൻ്റ് ന്യൂ ഇന്ത്യ കോമൺവീൽ എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചത് ആനി ബസൻറ്റ് ആനി ബസൻറ്റ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ആനി ബസൻറ്റ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യ രക്തസാക്ഷി വാഞ്ചി അയ്യർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യ രക്തസാക്ഷി വാഞ്ചി അയ്യർ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ തമിഴ്നാട്ടിലെ മനിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വച്ച് വാഞ്ചി അയ്യർ വെടിവെച്ച് കൊന്ന തിരുനെൽവേലി ജില്ലാ കളക്ടർ റോബർട്ട് വില്യം ഡെസ്കോട്ട് ആഷെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ തമിഴ്നാട്ടിലെ മനിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വച്ച് വാഞ്ചി അയ്യർ വെടിവെച്ച് കൊന്ന തിരുനെൽവേലി ജില്ലാ കളക്ടർ റോബർട്ട് വില്യം ഡെസ്കോട്ട് ആഷെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ സ്ഥാപിതമായ അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്സിന് നേതൃത്വം നൽകിയത് ആരെല്ലാം എൻ എം ജോഷി ലാലാ ലജപത്രായ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ സ്ഥാപിതമായ അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്സിന് നേതൃത്വം നൽകിയത് ആരെല്ലാം എൻ എം ജോഷി ലാലാ ലജപത്രായ് യങ് ഇന്ത്യ ഹരിജൻ എന്നീ പത്രങ്ങളുടെ സ്ഥാപകൻ മഹാത്മാഗാന്ധി യങ് ഇന്ത്യ ഹരിജൻ എന്നീ പത്രങ്ങളുടെ സ്ഥാപകൻ മഹാത്മാഗാന്ധി അൽ ഹിലാൽ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ മൗലാന അബ്ദുൽ കലാം ആസാദ് അൽ ഹിലാൽ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ മൗലാന അബ്ദുൽ കലാം ആസാദ് നേഷൻ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ഗോപാലകൃഷ്ണ ഗോഖലെ നേഷൻ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ഹരിപുരയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച ചിത്രം ഗ്രാമീണ ചെണ്ടക്കാരൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ഹരിപുരയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച ചിത്രം ഗ്രാമീണ ചെണ്ടക്കാരൻ ഗ്രാമീണ ചണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസ് ഗ്രാമീണ ചണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസ് ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് അമൃത ഷേർഗിൽ ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് അമൃത ഷേർഗിൽ സതി എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസ് സതി എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസ് ബ്രിട്ടീഷ് പാർലമെന്റ് ഗവർണർ ജനറൽ വാറൻ ഹാസ്റ്റിംഗ്സ് ബ്രിട്ടീഷ് പാർലമെന്റ് റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ബംഗാളിൽ നിയമിതനായ ആദ്യ ഗവർണർ ജനറൽ വാറൻ ഹാസ്റ്റിംഗ്സ് ിൽ പാസ്സാക്കപ്പെടുമ്പോൾ ഗവർണർ ജനറൽ ഹാസ്റ്റിംഗ്സ് പീറ്റ്സ് ഇന്ത്യ ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ പാസ്സാക്കപ്പെടുമ്പോൾ ഗവർണർ ജനറൽ വാറൻ ഹാസ്റ്റിങ്സ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്നിലെ ചാർട്ടർ ആക്ട് പ്രകാരം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന സ്ഥാനപ്പേരോടെ ബ്രിട്ടീഷ് ഇന്ത്യ ഭരിച്ച ആദ്യ വ്യക്തി വില്യം ബെൻഡ്രിക് പ്രഭു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് പ്രകാരം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന സ്ഥാനപ്പേരോടെ ബ്രിട്ടീഷ് ഇന്ത്യ ഭരിച്ച ആദ്യ വ്യക്തി വില്യം ബെൻഡ്രിക് പ്രഭു ഏത് നിയമപ്രകാരമാണ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന സ്ഥാനപ്പേര് വൈസ്രോയ് ഓഫ് ഇന്ത്യ എന്നായി മാറിയത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിൽ ഏത് നിയമപ്രകാരമാണ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന സ്ഥാനപ്പേര് വൈസ്രോയ് ഓഫ് ഇന്ത്യ എന്നായി മാറ്റിയത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിൻ്റെ മറ്റൊരു പേര് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലെ വിക്ടോറിയ മഹാറാണിയുടെ പ്രഖ്യാപനം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ മറ്റൊരു പേര് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലെ വിക്ടോറിയ മഹാറാണിയുടെ പ്രഖ്യാപനം ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യ വൈസ്രോയുമായ വ്യക്തി കാനിംഗ് പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യ വൈസ്രോയുമായ വ്യക്തി കാനിംഗ് പ്രഭു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലെ ഇന്ത്യൻ കൗൺസിൽ ആക്ട് പാസ്സാക്കുമ്പോൾ ബൈസ്രോയ് ആരായിരുന്നു മിൻറോ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലെ ഇന്ത്യൻ കൗൺസിൽ ആക്ട് പാസ്സാക്കുമ്പോൾ ബൈസ്രോയ് ആരായിരുന്നു മിൻഡോ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലെ ഇന്ത്യൻ കൗൺസിൽ ആക്ടിൻ്റെ മറ്റൊരു പേര് മിൻഡോ മോർലി ഭരണപരിഷ്കാരം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലെ ഇന്ത്യൻ കൗൺസിൽ ആക്ടിൻ്റെ മറ്റൊരു പേര് മിൻഡോ മോർലി ഭരണപരിഷ്കാരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുമ്പോൾ വൈസ്രോയ് ആരായിരുന്നു ചെംസ് ഫോർട്ട് പ്രഭു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുമ്പോൾ വൈസ്രോയ് ആരായിരുന്നു ചെംസ് ഫോർട്ട് പ്രഭു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ മറ്റൊരു പേര് മൊണ്ടെഗു ചെയിംസ്ഫോർട്ട് ഭരണപരിഷ്കാരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ മറ്റൊരു പേര് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുമ്പോൾ ബൈസ്രോയ് ആരായിരുന്നു വെല്ലിംഗ്ടൺ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുമ്പോൾ ബൈസ്രോയ് ആരായിരുന്നു വെല്ലിംഗ്ടൺ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നത് ഏത് വൈസ്രോയുടെ കാലത്താണ് ലിൻ ലിദിക്കോ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നത് ഏത് വൈസ്രോയുടെ കാലത്താണ് ലിൻ ലിദിക്കോ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കുമ്പോൾ വൈസ്രോയ് ആരായിരുന്നു മൗണ്ട് ബാറ്റൺ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കുമ്പോൾ ബൈസ്രോയ് ആരായിരുന്നു മൗണ്ട് ബാറ്റൻ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രമാകുമെന്നും അത് ഇന്ത്യ എന്നും പാകിസ്ഥാനെന്നും രണ്ടായി വിഭജിക്കപ്പെടുമെന്നും വ്യവസ്ഥ ചെയ്ത നിയമം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രമാകുമെന്നും അത് ഇന്ത്യയെന്നും പാകിസ്ഥാനെന്നും രണ്ടായി വിഭജിക്കപ്പെടുമെന്നും വ്യവസ്ഥ ചെയ്ത നിയമം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഹായ് ഫ്രണ്ട്സ് ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം